ഫ്ളാക്സ് സീഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് അര കപ്പ് ഫ്ളാക്സ് സീഡ് ചൂടായ ചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. കുറച്ച് നേരം ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ളാക്സ് സീഡ്സ് ഇങ്ങനെ സ്പ്ലട്ടർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു പ്ലേറ്റ് കൊണ്ട് പതുക്കെ മൂടി വെച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ്ലി റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു പരന്ന പാത്രത്തിൽ തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. എന്നിട്ട് അതും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. എണ്ണ ഇടേണ്ട ആവശ്യമില്ല, അതും ആ പരന്ന പാത്രത്തിലേക്ക് ഇട്ട് തണുക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഇടേണ്ടത്, ഇതേ ചട്ടിയിലേക്ക് ഇടേണ്ടത് ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ചെറിയ ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ വാളംപുളി ഇടാം. വാളംപുളി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഈ സമയം എണ്ണ ഇടേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതും തണുക്കാനുള്ള പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. 5 മുഴുവൻ ഉണക്കമുളകാണ് ചട്ടിയിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ എണ്ണ കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വറുത്ത മുളകും കൂടി ഈ തണുക്കാനുള്ള ഐറ്റംസിൻ്റെ കൂടെ ആ പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് എല്ലാം റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടി തന്നെയാണ്. ഇവിടെ അല്പം എണ്ണ മാത്രം ഇട്ടാൽ മതി. സാധാരണ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുന്ന പരിപ്പൊടിയിൽ കുറച്ചധികം എണ്ണ ഇടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഫ്ളാക്സ് സീഡിൽ ഓൾറെഡി എണ്ണമയമുള്ളതുകൊണ്ട് അല്പം എണ്ണ മാത്രം മിക്സ് ചെയ്തിട്ട് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും തണുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രൈൻഡറിലേക്കിട്ട് കുറച്ച് നേരം അടിച്ചെടുക്കണം. അധിക നേരം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കരുത്, പൾസ് ചെയ്താണ് ഇത് അടിക്കേണ്ടത്. അതിനുമുമ്പ് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അതിനകത്തേക്ക് ഇടണം. കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് എണ്ണമയം അങ്ങനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പൊടി പരുവത്തിലാകുന്നവരെ ഇങ്ങനെ പൾസ് ചെയ്താണ് അടിച്ചെടുക്കേണ്ടത്. ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് ഫ്ളാക്സ് സീഡ്. അപ്പോൾ സാധാരണ പരിപാടിനെ വെച്ച് നോക്കുമ്പോൾ ഫ്ളാക്സ് സീഡ് ഒരു ഹെൽത്തി ഓപ്ഷനാണ്.